സുഹൃത്തുക്കളെ, പഠനമനുസരിച്ച് ഇന്ന് ജനിക്കുന്ന കുട്ടികളിൽ 60% കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡിസോർഡർ കണ്ടുവരുന്നു. അതിൽ ഒരു ഡിസോർഡറാണ് പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി. കുട്ടികൾ പഠിക്കാൻ പിന്നോട്ടാണോ എങ്കിൽ അതിന് മുഖ്യ കാരണം പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡർ ആയിരിക്കാം. അതായത് സമപ്രായക്കാരായ മറ്റു കുട്ടികളെ പോലെ ശരിയായി വായിക്കാനോ എഴുതാനോ കണക്ക് കൂട്ടാനോ പെരുമാറാനോ ഇവർക്ക് കഴിവ് കുറവായിരിക്കും. എന്നാൽ ഇന്റലക്ച്വലി മറ്റുള്ള ക്ലാസ്മേറ്റ്സിനെ പോലെയോ അവരെക്കാൾ മുന്നിലായിരിക്കും പലരും. പഠന വൈകല്യങ്ങൾ പലതരമുണ്ട്. ആദ്യം ഡിസ്ലെക്സിയ, അതായത് വായനയിലുള്ള വൈകല്യം. രണ്ട്, ഡിസ്ഗ്രാഫിയ, എഴുത്തിലെ വൈകല്യം. മൂന്ന്, ഡിസ്കാൽക്കുലിയ, അതായത് മാത്തമാറ്റിക്സിലുള്ള വൈകല്യം. പിന്നെ നാലാമതാണ് അറ്റൻഷൻ ഡിഫിഷ്യൻസി, ശ്രദ്ധാ വൈകല്യം. ഇനി വ്യത്യസ്തമായ ഓരോ വൈകല്യങ്ങളെയും പറ്റി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായ സൈക്കോളജിസ്റ്റ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഹായ്, ഞാൻ റിനോ റോയി, സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളിൽ ഒരു സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറിൻ്റെ സിംറ്റംസ് കാണുകയാണെങ്കിൽ എങ്ങനെ അത് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്താമെന്നും അതിനുള്ള റെമഡിയേഷൻസ് എങ്ങനെ സ്വീകരിക്കാമെന്നും നമുക്ക് നോക്കാം. സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ നമ്മൾ എടുക്കുമ്പോൾ അതിൽ പ്രധാനമായും 4 ക്രൈറ്റീരിയാസ് കുട്ടി മെറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് ഒരു പഠന വൈകല്യം ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് കുട്ടിക്ക് പഠിക്കുവാനും പഠിച്ച കാര്യങ്ങളെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും പ്രയാസം കാണപ്പെടുക എന്നുള്ളതാണ്. ആദ്യമായി അതിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു 6 കാര്യങ്ങൾ, ആ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് 6 മന്ത്സിലേക്ക് എങ്കിലും കുട്ടിക്ക് കാണപ്പെടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ആ കുട്ടി ഒരു തെറാപ്പി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു റെമഡിയൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, അതിനുശേഷവും ആ കുട്ടിക്ക് ഈ 6 കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് ഒരു സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് കുട്ടിക്ക് വായനയിലുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബാറ്റ്, BAT, ഈ BAT എന്നുള്ള വാക്കിനെ കണക്ട് ചെയ്ത് വായിക്കാനായിട്ട് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടുക. ആൻഡ് അതുപോലെ തന്നെ അത് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ കുട്ടിക്ക് ആ ബിയിൽ നിന്നും അതിൻ്റെ സൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അതായത് ബാറ്റ് എന്ന് കണക്ട് ചെയ്ത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടും. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന ഒരു കാര്യമാണ് മിറർ ഇമേജസ്, അതായത് ഈ ബാറ്റിനെ തന്നെ TAB എന്ന് ചില കുട്ടികൾ വായിക്കുന്നതായി കാണാം, അല്ലെങ്കിൽ ബിയും ഡിയും തമ്മിലുള്ള ചില കൺഫ്യൂഷൻസും കുട്ടികളിൽ കാണാറുണ്ട്. ഇതുപോലെ വായനയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി നിരീക്ഷിക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു കുറച്ചൊരു മുതിർന്ന കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വേർഡ് റീഡിംഗ് അഡിക്വേറ്റ് ആയിരിക്കും, പക്ഷേ സെൻറ്റൻസുകളെ കണക്ട് ചെയ്ത് വായിക്കുവാനായിരിക്കും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. സെക്കൻഡ് വണ് എന്ന് പറയുന്നത് കുട്ടിക്ക് വായിച്ച കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പല കുട്ടികളും കൃത്യമായ രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാൽ ആ റീഡ് ചെയ്ത കാര്യങ്ങളെ ഒരു സീക്വൻസിങ് ഓർഡറിൽ ഒരു സ്റ്റോറി പോലെ അതിനെ മനസ്സിലാക്കുവാനോ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുവാനോ സാധിക്കാതെ വരുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ്, അതായത് നിസ്സാരമായ വാക്കുകൾ പോലും എഴുതുവാൻ ഇവർ തെറ്റായ രീതിയിലായിരിക്കും അതിനെ എഴുതുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബിറ്റ് എന്ന വേർഡ് എടുത്തു, BIT എന്ന 3 സൗണ്ട്സിനെ ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ എഴുതുന്നത് BT എന്ന് മാത്രമായിരിക്കും. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് കുട്ടികൾ ബിയും ഡിയും, ബിയുടെ സ്ഥാനത്ത് ഡി എഴുതി വെക്കുക, അല്ലെങ്കിൽ BT എന്നുള്ളത് ഓർഡർ തെറ്റായ രീതിയിലും എഴുതുക. ഇങ്ങനെയുള്ളത് കാണപ്പെടുകയാണ് എങ്കിൽ ഉടനെ തന്നെ മനസ്സിലാക്കുക കുട്ടിക്ക് കാര്യമായ രീതിയിൽ ഫോണോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്ന്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കുട്ടിക്ക് റിട്ടൺ എക്സ്പ്രഷനിൽ വരുന്ന ഇഷ്യൂസാണ്, അതായത് മനസ്സിലുള്ള കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ പേപ്പറിലേക്ക് എഴുതുവാനായി സാധിക്കുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, എവിടെ കോമ ഇടണം എന്നുള്ള രീതിയിലുള്ള പഞ്ച്വേഷൻ എറേഴ്സ് കുട്ടികൾ കാണിക്കുന്നു. ലൈൻ ഓറിയൻറ്റേഷൻ ഇല്ലാതെ പ്രോപ്പറായിട്ട് ഒരു ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കുട്ടിക്ക് ഒരു റിട്ടൺ എക്സ്പ്രഷനിൽ ഒരു പ്രശ്നമുണ്ട് എന്ന്. ഫിഫ്ത് വൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലേക്കാണ് നമ്മൾ വരുന്നത്, അതായത് സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് ഫാക്ട്സിനെ പ്രോപ്പറായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാതെ വരിക. ഏർലി സ്റ്റേജസിൽ അവർക്ക് നമ്പർ ഓർത്ത് വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ 11 എന്ന് പറയുമ്പോൾ ആ 11, അത് 11 കഴിഞ്ഞ് 12 ആണ്, 12 21 തമ്മിൽ തിരിഞ്ഞു പോകുന്നു. ആൻഡ് പ്രോപ്പർ സിമ്പിളായിട്ടുള്ള അഡീഷൻസ് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നു. എന്താണ് പ്ലസ് എന്താണ് മൈനസ് ഇതിനെ വേർതിരിച്ചറിയാനുള്ള ഒരു ഡിഫിക്കൽട്ടീസും കാണുന്നു.
സിക്സ്ത് വൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ്. അതായത് ഒരു വേർഡ് പ്രോബ്ലംസിനെ പ്രോപ്പറായി റീഡ് ചെയ്ത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്ത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് പ്ലസ് ആണോ മൈനസ് ആണോ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഒരു കൺഫ്യൂഷനിലിരിക്കുന്നു, അല്ലെങ്കിൽ ആ ക്വസ്റ്റിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ. ഇപ്പം ഞാൻ പറഞ്ഞ സിക്സ് കാര്യങ്ങൾ പ്രധാനമായും പഠനത്തെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ആറ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുട്ടിക്ക് കാണുന്നുണ്ട് എങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് സെക്കൻഡ് ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ കടക്കുന്നു. അക്കോർഡിംഗ് ടു ആ കുട്ടിയുടെ ക്രൊണോളജിക്കൽ ഏജ് വെച്ച് നോക്കുമ്പോൾ കുട്ടി വായിക്കുന്നത് പുറകോട്ടാണ് എന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് അവിടെ ഇഷ്യൂ ഉണ്ട് എന്ന്. അടുത്തതായി തേർഡ് ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു പഠന വൈകല്യങ്ങൾ കുട്ടിക്ക് കാണുന്നുണ്ട് എങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, കുട്ടിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് അവൻ്റെ സ്കൂളിലുള്ള പ്രോപ്പർ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കുറവ് മൂലമാണോ, അല്ലയോ ആ ഒരു അവന് താങ്ങാവുന്നതിലും അധികമായ സിലബസ് നമ്മൾ അവനിൽ ഏൽപ്പിച്ചിട്ടാണോ ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് എന്നാണ്. അതല്ല എങ്കിൽ നമുക്ക് ഫോർത്ത് ക്രൈറ്റീരിയയിലേക്ക് വരാം. അതായത് ആ കുട്ടിക്ക് ഇൻ്റലക്ച്വലി കൃത്യമായ സ്കിൽസ് ഉണ്ട്, അതായത് ബുദ്ധിപരമായി എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും അവന് ഒരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല എന്നുണ്ട് എങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കെയർ ആയിരിക്കുക. ഇല്ല, അവന് ബുദ്ധിപരമായ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാം, എന്നാൽ പഠനത്തിൽ മാത്രമാണ് ഈ ഡിഫിക്കൽട്ടി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുട്ടിക്ക് ഈ പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടത് അവൻ്റെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള തകരാറുകൾ മൂലമാണോ എന്ന് നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവന് പ്രോപ്പറായിട്ടുള്ള സ്കൂളിൽ നിന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടാത്തത് കൊണ്ടാണോ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്, അല്ലയോ അവൻ്റെ ഫാമിലിയിൽ കൃത്യമായിട്ടുള്ള പഠിക്കുവാനുള്ള ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് എങ്കിൽ പല കുട്ടികൾക്കും പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട് നേരിടും. എന്നാൽ ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, പ്രോപ്പറായിട്ട് ഇൻ്റലിജൻസ് ഉള്ള കുട്ടിയാണ്, പ്രോപ്പറായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം ഒത്തുവന്നു എന്നിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് എങ്കിൽ നമുക്ക് തിരിച്ചറിയണം കുട്ടിക്ക് ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആരെ കാണണം, ഏത് പ്രൊഫഷണലിനെ കാണണം എന്നാണ് പറയുന്നത്. അതായത് മെയിൻലി ഡയഗ്നോസ് ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അക്രഡിക്റ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റുകളുടെയും അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അക്കാഡമിക് റിലേറ്റഡ് ഒരു എഡ്യൂക്കേഷൻ ഇവാലുവേഷൻ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അതായത് നമ്മുടെ കുട്ടിക്ക് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്വീകരിക്കേണ്ട റെമഡിയേഷനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. പ്രധാനമായും ഇതിനുള്ള റെമഡിയേഷൻസ് നൽകുന്നത് ലേണിംഗ് ഡിസബിലിറ്റിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സുമാണ്. അവരുടെ ഒരു സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഇതിനെ പൂർണ്ണമായും മാറ്റുവാൻ സാധിക്കില്ല എങ്കിലും അവനെ ഒരേ ക്ലാസ് അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ അവന് പറ്റുന്ന രീതിയിൽ അവൻ്റെ സിലബസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടും അതിനുള്ള പഠിക്കുവാനുള്ള കൂടുതൽ ടെക്നിക്സുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും നമുക്ക് ആ കുട്ടിയെ നല്ല നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചരിത്രം നോക്കിയാൽ ഉന്നതരായ പല വ്യക്തികളിലും ഈ തരത്തിലുള്ള പഠന വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രേറ്റ് സയൻറ്റിസ്റ്റായ ആൽബർട്ട് ഐൻസ്റ്റൈൻ, ടെലിഫോൺ കണ്ടുപിടിച്ച ഗ്രഹം ബെൽ എന്നിങ്ങനെ പല ഗ്രേറ്റ് പേഴ്സണാലിറ്റീസും വൈകല്യങ്ങൾ ഉള്ളവരായിരുന്നു. പ്രമുഖ ഹിന്ദി നടൻ അഭിഷേക് ബച്ചൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. മാതാപിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ, പഠന വിഷയങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ കഴിവിനൊത്ത് ഉയരുന്നില്ല എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, പഠിക്കാൻ അലസത കാട്ടുന്നുണ്ടെങ്കിൽ, അകാരണമായി ഏതെങ്കിലും സബ്ജക്റ്റിൽ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. പഠിക്കുന്നില്ല, പരീക്ഷയിൽ മാർക്കില്ല, ബുദ്ധിയില്ല എന്നൊക്കെ മക്കളെ പറ്റി പറയുന്നതിന് പകരം അവരുടെ കുറവുകളും വിഷമതകളും കണ്ടറിഞ്ഞു ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. അധികം വൈകാതെ കുട്ടിയെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ കാണിച്ചു ഈ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ സംയുക്തമായ ഒരു അസസ്മെൻറ്റ് നടത്തി കുട്ടിയുടെ പഠന സംബന്ധമായ കുറവുകൾ കണ്ടെത്തി അനുയോജ്യമായ പരിശീലനം നൽകേണ്ടതാണ്. താങ്ക് യു.